ഹായ് ഫ്രണ്ട്സ്, റെയിൽവേയുടെ ഇനി വരാൻ പോകുന്ന എക്സാമ്പിൾ വരാൻ തൊട്ടെ ഗ്രൂപ്പ് ഡിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ സോൾവ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം, താഴെ കൊടുത്തവയിൽ ഏത് ഊർജ്ജമാണ് വേഗതയ്ക്ക് അനുസരിച്ച് കൂടുന്നത്? ഗതികോർജം. വേഗതയ്ക്ക് അനുസരിച്ച് കൂടുന്ന ഊർജ്ജമാണ് ഗതികോർജം. അതിൻ്റെ ഗതി കൊണ്ട്, ആ സഞ്ചാരം കൊണ്ട് ലഭിക്കുന്ന ഒരു ഊർജ്ജമാണ് ഗതികോർജം. അപ്പോൾ അത് വേഗത കൂടുന്നതിനനുസരിച്ച് കൂടിക്കൂടി വരും, ഗതികോർജം കൂടിക്കൂടി വരും. ഒരു ഭാരത സർക്കാർ സംരംഭമായ സ്വച്ഛ് ഭാരത് അഭിയാൻ ഏത് വർഷമാണ് അവതരിപ്പിച്ചത്? 2014. 2014 ഒരു ഭാരത സർക്കാർ സംരംഭമായ സ്വച്ഛ് ഭാരത് അഭിയാൻ അവതരിപ്പിച്ചത്, 2014. ശരീര സവിശേഷതകളെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ് ഫെനോടൈപ്പ്. ഫെനോടൈപ്പ് എന്നത് ശരീര സവിശേഷതകളെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ്, ഫെനോടൈപ്പ്. കൂട്ടത്തിൽ ചേരാത്തതെന്ന് കണ്ടുപിടിക്കുക. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പുറമേ എല്ലാത്തിനും ഓരോ ചതുരമുണ്ട്. ഈ ചതുരത്തിൻ്റെ ഷെയ്ഡ് ഫസ്റ്റത്തിൽ ബ്രൗൺ കളറാണ്, രണ്ടാമത്തേലും ബ്രൗൺ ആണ്, മൂന്നാമത്തേലും ബ്രൗൺ ആണ്, എന്നാൽ നാലാമത്തേതിൽ ബ്ലാക്ക് ആണ്. അതിനുശേഷം ഉള്ളിൽ വരുന്നതിൽ ആദ്യത്തേതിൽ കറുപ്പ് കളറാണ്, രണ്ടാമത്തേലും കറുപ്പ് കളറാണ്, രണ്ടാമത്തേലും കറുപ്പ് കളറാണ്, മൂന്നാമത്തേലും കറുപ്പ് കളറാണ്, എന്നാൽ നാലാമത്തേതിൽ ഗ്രേ കളറാണ്. അപ്പോൾ അതിൽ കൂട്ടത്തിൽ ചേരാത്തത് ഡി ആണ്, ഓപ്ഷൻ ഡി ആണ് ഈ കൂട്ടത്തിൽ ചേരാത്തത്. അടുത്തൊരു കിടലും ചോദ്യമാണ്. ഒരു പരുക്കൻ വഴിയിൽ ഒരു ബസ്സിൻ്റെ ചലനം ഡാഷ് ചലനത്തിൻ്റെ ഒരു ഉദാഹരണമാണ്. ഒരേപോലെ അല്ലാത്ത ഒരു പരുക്കൻ വഴിയിൽ ഒരു ബസ്സിൻ്റെ ചലനം ഒരേപോലെ അല്ലാത്ത ചലനത്തിൻ്റെ ഉദാഹരണമാണ്. എല്ലാവർക്കും അറിയുന്നൊരു ചോദ്യമാണെന്ന് വിചാരിക്കുന്നു. ഇന്റർനാഷണൽ പ്രീമിയർ ടെന്നീസ് ലീഗ് സ്ഥാപിച്ചതാരാണ്? മഹേഷ് ഭൂപതി. മഹേഷ് ഭൂപതിയാണ് ഇന്റർനാഷണൽ പ്രീമിയർ ടെന്നീസ് ലീഗ് സ്ഥാപിച്ചത്. മഹേഷ് ഭൂപതിയാണ് ഇന്റർനാഷണൽ പ്രീമിയർ ടെന്നീസ് ലീഗ് സ്ഥാപിച്ചത്. സസ്യങ്ങളിൽ വഴക്കമുണ്ടാക്കുന്ന സ്ഥിരകലകളെ ഡാഷ് എന്ന് വിളിക്കുന്നു. കോളൻ കൈമ. കോളൻ കൈമ എന്നാണ് സസ്യങ്ങളിൽ വഴക്കമുണ്ടാക്കുന്ന സ്ഥിരകലകളെ വിളിക്കുന്നത്. മരത്തിനൊക്കെ ഉറപ്പ് നൽകുന്നത് കോളൻ കൈമയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവന പരിഗണിക്കുകയും ആ പ്രസ്താവനയിൽ തർക്കമില്ലാതെ സൂചിപ്പിക്കുന്നത് ഏത് അനുമാനമാണെന്ന് നിർണ്ണയിക്കുകയും ചെയ്യുക. പ്രസ്താവന ഇതാണ്: കുട്ടികളിൽ മൊബൈൽ റേഡിയേഷൻ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് സംബന്ധിച്ച് ഗവേഷണം നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശ്യാം രാമിനോട് പറഞ്ഞു. അനുമാനങ്ങൾ ഇതെല്ലാമാണ്: ഒരാൾക്ക് കുട്ടികളിൽ മൊബൈൽ റേഡിയേഷൻ ഉണ്ടാക്കുന്ന പ്രത്യാഘാതം അളക്കാനാകും. രണ്ടാമത്തെ അനുമാനം: ശ്യാം മൊബൈൽ റേഡിയേഷൻ അളക്കുന്നതിൽ വിദഗ്ധനാണ്. ഇവിടെ പ്രസ്താവന നോക്കുകയാണെങ്കിൽ ഒരാൾക്ക് കുട്ടികളിൽ മൊബൈൽ റേഡിയേഷൻ ഉണ്ടാക്കുന്ന പ്രത്യാഘാതം അളക്കാനാകും. ഗവേഷണം നടത്തി കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ അത് ശരിയാണ്, ശ്യാം മൊബൈൽ റേഡിയേഷൻ അളക്കുന്നതിൽ വിദഗ്ധനാണ് എന്നിവിടെ പറഞ്ഞിട്ടില്ല. അവിടെ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശ്യാം മൊബൈൽ റേഡിയേഷൻ അളക്കുന്നതിൽ വിദഗ്ധനാണെന്നത് ശരിയായിട്ട് വരുന്നില്ല. അപ്പോൾ ഇവിടെ അനുമാനം ഒന്ന് മാത്രം തർക്കമില്ലാതെ സൂചിപ്പിക്കപ്പെടുന്നു. അനുമാനം ഒന്ന് മാത്രം തർക്കമില്ലാതെ സൂചിപ്പിക്കപ്പെടുന്നു. പശ്ചിമ ബംഗാളിൽ 18 സ്കൂളുകൾ നടത്തുകയും സൗജന്യ വിദ്യാഭ്യാസവും ഭക്ഷണവും നൽകുകയും ചെയ്യുന്ന പത്മശ്രീ അവാർഡ് ജേതാവായ 99 വയസ്സുള്ള സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? സുധാംശു വിശ്വാസ്. സുധാംശു വിശ്വാസാണ് പശ്ചിമ ബംഗാളിൽ 18 സ്കൂളുകൾ നടത്തുകയും സൗജന്യ വിദ്യാഭ്യാസവും ഭക്ഷണവും നൽകുകയും ചെയ്യുന്ന പത്മശ്രീ അവാർഡ് ജേതാവായ 99 വയസ്സുള്ള സ്വാതന്ത്ര്യ സമര സേനാനി. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: ഇനി പറയുന്നവയിൽ മഹാത്മാഗാന്ധിയുടെ പുസ്തകം ഏതാണ്? ഹിന്ദു സ്വരാജ്. ഹിന്ദു സ്വരാജ് എന്നത് മഹാത്മാഗാന്ധിയുടെ പുസ്തകമാണ്. വിങ്സ് ഓഫ് ഫയർ, അഗ്നിച്ചിറകൾ, APJ അബ്ദുൽ കലാമിൻ്റെ പുസ്തകമാണ്. വിങ്സ് ഓഫ് ഫയർ APJ അബ്ദുൽ കലാമിൻ്റെ പുസ്തകമാണ്. അടുത്തത് പ്രസ്താവനകളും നിഗമനങ്ങളായിരുന്നു. ഇതിൻ്റെ ക്വസ്റ്റ്യനില്ല, ഇത് ഒഴിവാക്കിയതാണ്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒരുപാട് വരാൻ, റെയിൽവേ എക്സാമുകൾക്ക് ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വ്യത്യസ്തമായ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കി വയ്ക്കുക, നമുക്ക് ഉപകാരപ്പെടും.
തന്നിരിക്കുന്ന ചോദ്യം വായിക്കുകയും നൽകിയിട്ടുള്ള പ്രസ്താവനകളിൽ ഏതാണ് ചോദ്യത്തിന് ഉത്തരം നൽകാൻ പര്യാപ്തമായത് എന്ന് തീരുമാനിക്കുകയും ചെയ്യുക. ചോദ്യം ഇതാണ്: എക്സ്, വൈ, ടി, യു, വി എന്നിവരെ അവരുടെ ഭാരം അനുസരിച്ച് ആരോഹണ ക്രമത്തിൽ നിർത്തിയാൽ ആരാണ് ആരംഭത്തിൽ നിന്ന് രണ്ടാമത് വരിക? പ്രസ്താവനകൾ വല്ലതുമാണ്: എക്സിന് ടി, യു എന്നിവരെക്കാൾ ഭാരം കുറവാണ്, യുവിന് ടിയുടെ ഇരട്ടി ഭാരമുണ്ട്. വൈ, വി എന്നിവർക്ക് എക്സിനേക്കാൾ ഭാരം കുറവാണ്. ഇവിടെ ഫസ്റ്റ് തല നോക്കുകയാണെങ്കിൽ വി എന്നൊരാളെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. വി കൂടി പറഞ്ഞാൽ മാത്രമേ ഇവരെ കറക്റ്റായിട്ട് ആരോഹണ ക്രമത്തിൽ ഉൾപ്പെടുത്താൻ പറ്റൂ. രണ്ടാമതാണെങ്കിൽ വൈ, വി, എക്സ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ പ്രസ്താവന ഒന്നും രണ്ടും ഒരുമിച്ച് അപര്യാപ്തമാണ്. ഈ രണ്ട് പ്രസ്താവനകൾ ഉപയോഗിച്ചിട്ടും ആ ചോദ്യത്തിന് ആൻസർ കിട്ടാൻ പോകുന്നില്ല. അടുത്ത് പി എന്നാൽ ഹരിക്കണമെന്നും ക്യു എന്നാൽ ഗുണിക്കണമെന്നും ആർ എന്നാൽ കൂട്ടണമെന്നും എസ് എന്നാൽ കുറയ്ക്കണമെന്നുമാണെങ്കിൽ 14Q, 16P, 4R, 7S, 10 എന്താണ്? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ആ സംഖ്യകൾ മാത്രം ഒന്ന് എഴുതുക. 14, 16P, 4, 7, 10 പിന്നെ ക്യു. ക്യു എന്നാൽ ഇൻഡു എന്നാണ് അർത്ഥം. പിന്നെ പി. പി എന്നർത്ഥം ഹരിക്കണം എന്നാണ്. പിന്നെ വരുന്നത് ആർ. ആർ എന്നാലർത്ഥം കൂട്ടണം എന്നാണ്. പിന്നെ എസ്. എസ് എന്നാലർത്ഥം കുറയ്ക്കണമെന്നാണ്. ഇനി നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ബോർഡ് മാസ് ആണ്. ആദ്യം ബ്രാക്കറ്റിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കുക. ഇവിടെ ബ്രാക്കറ്റിൽ ഒന്നുമില്ല. പിന്നെ ഡി, ഡിവിഷൻ. ഡിവിഷൻ ഇവിടെ വരുന്നത് ഹരിക്കണം എന്നത് ഇവിടെ ഹരിക്കണം എന്ന് വരുന്നത് 16 × 4 16 × 4 തന്നെയാണ്. അപ്പോൾ 14 × 4 + 7 × 10 പിന്നെ അടുത്ത വരുന്നത് എം ആണ്, മൾട്ടിപ്ലിക്കേഷൻ, ഗുണിക്കണം. 14 × 4 16 × 6 = 1, 14 × 4 = 4, 4 × 1 = 5 56 + 7 - 10 പിന്നെ വരുന്നത് എ ആണ്, അഡീഷൻ, കൂട്ടണം. 56 + 7 6 × 7 = 13, 3 + 1 = 1, 5 × 6 = 63 - 10 എസ് സബ്സ്ട്രാക്ഷൻ 63 + 10 = 53 ഓപ്ഷൻ 1, 53 ആണ് എൻ്റെ ആൻസർ. ഇവിടെ ബോർഡ് മാസ് എന്ന രീതി അറിഞ്ഞിരിക്കേണ്ട ആവശ്യമാണ്. ഫോസ്ഫറസിൻ്റെ ആണവികത അഥവാ ആറ്റോമിസിറ്റി ഡാഷാണ്, ടെട്രാ ആറ്റോമിക്. ഫോസ്ഫറസിൻ്റെ ആണവികത അഥവാ ആറ്റോമിസിറ്റി ടെട്രാ ആറ്റോമിക് ആണ്. ഫോസ്ഫറസിൻ്റെ ആണവികത ടെട്രാ ആറ്റോമിക് ആണ്. ഡയാലിസിസ് പ്രക്രിയയുമായി ബന്ധപ്പെട്ടത് വൃക്ക. വൃക്കയ്ക്ക് കംപ്ലൈൻറ്റ് വരുമ്പോഴാണ് ഡയാലിസിസ് നടത്തുന്നത്. ഡയാലിസിസ് വൃക്കയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഗുരുത്വാകർഷണ ബലം ഡാഷ് വസ്തുവിന് അല്ലെങ്കിൽ വസ്തുക്കൾക്ക് ഇടയിൽ നിലനിൽക്കുന്നു. എന്നാൽ ഗ്രഹങ്ങളിലേതുപോലെ വസ്തുക്കളുടെ പിണ്ഡം അങ്ങേയറ്റം ഉയർന്ന് ആകാത്തിടത്തോളം കാലം ഇത് അനുഭവവേദ്യമാകില്ല. ഓരോരോ ഗുരുത്വാകർഷണ ബലം ഓരോരോ വസ്തുവിന് അല്ലെങ്കിൽ വസ്തുക്കൾക്ക് ഇടയിൽ നിലനിൽക്കുന്നു. എന്നാൽ ഗ്രഹങ്ങളിലേതുപോലെ വസ്തുക്കൾക്ക് പിണ്ഡം അങ്ങേയറ്റം ഉയർന്നതാകാത്തിടത്തോളം കാലം അത് അനുഭവവേദ്യമാകില്ല. എല്ലാത്തിനിടയിൽ ഗുരുത്വാകർഷണം എല്ലാം ഉണ്ട്. എന്നാൽ ഗ്രഹങ്ങളിലേതുപോലെ വസ്തുക്കളുടെ പിണ്ഡം അങ്ങേയറ്റം കൂടുതൽ ആകാത്തിടത്തോളം കാലം ഇത് അനുഭവവേദ്യമാകില്ല. കോശഭിത്തിയിലുള്ള ബഹുകോശ നവ കോശികൾ, മൾട്ടിസെല്ലുലാർ യൂക്രൈറ്റോസ് ആയ എല്ലാ ജീവി വ്യവസ്ഥകളെയും എവിടെയാണ് നിങ്ങൾക്ക് വയ്ക്കാനാവുക? പ്ലാന്റേ. പ്ലാന്റേയിലാണ് കോശഭിത്തിയിലുള്ള ബഹുകോശ നവകോശികൾ ആയ എല്ലാ ജീവവ്യവസ്ഥകളെയും വയ്ക്കാനാവുക. പ്ലാന്റേ. ഒരു ചരക്കിൻ്റെ 2/3 ഭാഗം 6% ലാഭത്തിലും ശേഷിച്ച ഭാഗം 3% നഷ്ടത്തിലും വിറ്റു. മൊത്തത്തിൽ 540 രൂപ ലാഭം ലഭിച്ചുവെങ്കിൽ ചരക്കിൻ്റെ ആകെ മൂല്യം എത്രയായിരുന്നു? അപ്പോൾ 2/3 ഭാഗം 6% ലാഭത്തിൽ വിറ്റു, ശേഷിച്ച ഭാഗം 3% നഷ്ടത്തിൽ വിറ്റു. ശേഷിച്ചത് വരുന്നത് 1/3 ആയിരിക്കും. അത് 3% നഷ്ടത്തിൽ വിറ്റു.
ഇത് കണ്ടുപിടിക്കാൻ എളുപ്പമായിട്ട് ഈ 6% നിന്ന് 3% കുറയ്ക്കുക. അപ്പോൾ 3% കിട്ടും. 6 3 കുറച്ചാൽ 3 3%. ഈ 3% എന്ന് പറയുന്നതാണ് 540. ഏതൊരു സംഖ്യയുടെ 3% 540. അപ്പോൾ സംഖ്യ നമുക്ക് എക്സ് നൽകാം. എക്സ് ഇൻറ്റു 3/100 സൈക്കൽ ടു 540. ഇനി ചെയ്യുമ്പോൾ 540 × 100/3. 5 3 1 പ്രാവശ്യം. ശിഷ്ടം 2 24. 24 8 3 24. പിന്നെ 1 0 ഇവിടുത്തെ 2 0. 18000. ഓപ്ഷൻ 4 18000 ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്.